എല്ലാ കൂട്ടുകാർക്കും പൊടിക്കൈയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് കൊഴുവ പീരയാണ്. കൊഴുവ കൊണ്ട് ഒരു പീര, അതിനായിട്ട് ഇവിടെ അര കിലോ കൊഴുവ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുറി തേങ്ങ, ഒരു വലിയ മുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ഒരു 8 പച്ചമുളക്, ഒരു 5 ചുള വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ അല്പം മഞ്ഞൾപ്പൊടി, അല്പം മുളക് പൊടി. ഞാൻ പുളിക്ക് മറ്റേ കുടപ്പുളിയോ ചാളം പുളിയോ ചേർക്കാം. ഞാനിവിടെ ഇരുമ്പം പുളിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 4 ഇരുമ്പം പുളി ഞാനിവിടെ നുറുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതൊന്ന് ഈ പീര ഉണ്ടാക്കാനായിട്ട് ഇതൊന്ന് പതുക്കെ ഒതുക്കിക്കൊണ്ട് വരാം. മിക്സിയിൽ ഒരൊറ്റ വിപ്പ് ചെയ്യാനേ പാടുള്ളൂ. അപ്പോൾ നമ്മളുടെ ചട്ടിയിലേക്ക് നമുക്ക് ഈ കൊഴുവ ഇട്ട് കൊടുക്കാം. പാകത്തിന് കൊഴുവയിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒട്ടും ഏറി നിൽക്കരുത്. പിന്നെ ഈ പുളി, ഈ പുളി മുളക് പൊടി ശകലം മതി. മഞ്ഞൾപ്പൊടി ഒരല്പം കൂടുതൽ ഇതും ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ തേങ്ങ ഒതുക്കിയത്. കൈ കൊണ്ട് തിരുമ്മി കൊടുത്താലും മതി. ഞാനിപ്പോൾ ആ മുളകൊന്നും നമുക്ക് വേറെ കടിക്കണ്ട, അതുകൊണ്ടാണ് ഒന്ന് മിക്സിയുടെ വെള്ളം ഒന്ന് കഴുകി ഒഴിച്ചു. കുറച്ച് കറിവേപ്പില, പിന്നെ അതുപോലെ അല്പം കുറച്ച് വെളിച്ചെണ്ണ. ഈ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് തട്ടിപ്പൊത്തി വയ്ക്കാം. എൻ്റെ കൈയൊന്ന് കഴുകിയിട്ട് വരാം. ഗ്യാസ് കത്തിച്ചു. ഒരു 5 മിനിറ്റ് നമ്മൾ ഫുൾ ഫ്ലെയിമിൽ വയ്ക്കണം. എന്നിട്ട് ഇതൊന്ന് അടച്ചു വയ്ക്കണം. 5 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ വച്ചിട്ട് നമുക്ക് പിന്നീടൊന്ന് തുറന്ന് നോക്കാം. ഇതൊന്ന് ആവട്ടെ പൊളിക്കാം. നത്തോലി ഏത് പരുവത്തിലായെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ തന്നെ ഇത് വെന്തിട്ടുണ്ട്. നത്തോലിക്ക് അധികം വേവില്ല. ഒരു മാക്സിമം 5 മിനിറ്റ് ആകുമ്പോഴേക്കും വേവും. ഇനി ഒരു 5 മിനിറ്റ് കൂടെ നമുക്കൊന്ന് വലിയാൻ വയ്ക്കാം. അപ്പം തീയ സിമ്മിലിടാം. അപ്പോഴേക്കും നമ്മളുടെ നത്തോലി പീര റെഡിയാണ്. കൊഴുവ പീര റെഡിയായി, അല്ലെങ്കിൽ നത്തോലി. പല ഭാഗങ്ങളിലും പല പേരിലാണ് കൊഴുവ അറിയപ്പെടാം. അപ്പോൾ നത്തോലി പീര റെഡി. ഇതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അടിപൊളി ടേസ്റ്റാണ്. ഒരുപാട് സമയമുണ്ട്, മാക്സിമം 10 മിനിറ്റ്. അതിൽ കൂടുതൽ ഈ നത്തോലി പീരയ്ക്ക് വേവാൻ സമയം വേണ്ട. അങ്ങനെ നമ്മുടെ നത്തോലി പീര റെഡി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ്സ് അറിയിക്കുക.